എനിക്ക് നിങ്ങളോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ളൊരു കാര്യം. അത് മാജിക് എന്ന് വേണമെങ്കിൽ പറയാം. മാജിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സംഗതിനെ നിങ്ങൾക്ക് നേടിത്തരും. ഏറ്റവും കൂടുതൽ വേണ്ട സംഗതി അതാ. ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളുടെ പരിഹാരം പലർക്കും അറിയാം. പലരും എന്നോട് വിളിച്ച് ചോദിക്കാറ് സാറേ എനിക്ക് ഈ പ്രശ്നം ആ പ്രശ്നം, അതിൽ നിന്നുള്ള പരിഹാരം അവർ തന്നെ പറയും. പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല, അതാ അവരുടെ പ്രോബ്ലം. അറിഞ്ഞിട്ടും ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് അറിഞ്ഞിട്ട് ചെയ്യാൻ പറ്റാത്തത്? കാരണം പവറില്ല, എനർജി ഇല്ല. മനുഷ്യനെ എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ നടപ്പിൽ വരുത്തേണ്ടത് ഈ ശരീരം തന്നെയാണല്ലോ, ഈ ബുദ്ധി തന്നെയാണ്. നടപ്പിൽ വരുത്തണമെങ്കിൽ അതിനുള്ള പവർ, എനർജി നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സംഗതി അതാ. ആ എനർജി നിനക്ക് ഇഷ്ടം പോലെ തരുന്നൊരു സംഗതി ഞാൻ പറയാം. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് വലിയൊരു സംഭവമാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ്, വളരെ ഡിഫിക്കൽട്ട്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയും. പക്ഷേ വളരെ സിമ്പിളാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്നോട് പറയും, ഇതാണോ നമുക്കറിയണ കാര്യമുള്ളത്, ഇതാണിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് സംഭവം. നമുക്ക് അറിഞ്ഞതുകൊണ്ടായില്ല, പല കാര്യങ്ങളും നമുക്കറിയാം, പക്ഷേ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളത് ആവർത്തിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ആ എസൻസ് ഉണ്ടല്ലോ, നമുക്കതിൻ്റെ ആ ഇമ്പോർട്ടൻ്റ് നമുക്കത് ബോധ്യപ്പെടില്ല. ഞാൻ പറയുന്നത് വേറൊന്നിനെ കുറിച്ചല്ല, ഞാൻ പറയുന്നത് ക്ഷമേനെ കുറിച്ചിട്ടാണ്, പൊറുക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പറയും ക്ഷമ പൊറുക്കല്ല, ഇതൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടല്ലോ. ഓരോ മതപുരോഹിതന്മാരും വിളിച്ച് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ഇപ്പോൾ രസം തെച്ചാൽ ഇപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ ചിലപ്പോൾ ആരോഗ്യത്തിലായിരിക്കും. ചിലർ ആൾറെഡി ഒരുപാട് മാനസികമായ പ്രശ്നത്തിലുള്ളതുണ്ട്, ശാരീരികമായ അസുഖങ്ങൾ അറിയില്ല, അതിൻ്റെ കാരണം ഒന്നും പിടുത്തം കിട്ടുന്നില്ല. നമുക്ക് അറിയാത്ത കാരണങ്ങൾ അറിയാത്ത ഒരുപാട് അസുഖങ്ങൾ നമുക്ക് പലർക്കുണ്ട്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം ഈ നമ്മൾ കേട്ടിട്ടും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സംഗതി ഉണ്ടോ? ഇതൊക്കെ എപ്പോഴാണ് ചെയ്യാന്നറിയോ? ഇപ്പോൾ ചില ക്യാൻസർ പേഷ്യൻസൊക്കെ ഫോർഗീവിങ് തെറാപ്പി എന്ന് ചെയ്യാറുണ്ട്. ഫോർഗീവിങ് തെറാപ്പി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ക്യാൻസർ, ഈ പറഞ്ഞ പ്രശ്നം അവർ തന്നെ ഉണ്ടാക്കിയതാണ്. അവർ അവരുടെ അസ്വസ്ഥമായ മനസ്സ്, വൈരാഗ്യപൂർണ്ണമായ മനസ്സ്, ദേഷ്യമുള്ള വിദ്വേഷമുള്ള ഇതിങ്ങനെ കൊണ്ടു നടന്നു. ഇത് വിഷയം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാളോട് ദേഷ്യം തോന്നി വെച്ചോ, ആ ഒരാളുടെ ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു വൈരാഗ്യം, അയാളുടെ ഒരു പ്രതികാര മനോഭാവം, നമ്മൾ ജീവിക്കുന്നത് തന്നെ അയാളെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ അയാളെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാ. അയാൾ എന്നെ കൊത്തി വലിച്ചിട്ടുണ്ട്, അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ മാതാപിതാക്കളോട് നമുക്ക് ദേഷ്യം തോന്നാറുണ്ട്, അല്ലെങ്കിൽ കുട്ടികളോട്, ഭാര്യനോട്, അല്ലെങ്കിൽ ബന്ധുക്കളോട്, അല്ലെങ്കിൽ അയൽവാസിനോട്, അല്ലെങ്കിൽ സുഹൃത്തുക്കളോട്, അല്ലെങ്കിൽ അധ്യാപകരോട്, ഇവരോടൊക്കെ പലരോടും നമ്മൾ വൈരാഗ്യം ഉള്ളിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഈ വൈരാഗ്യം ഇങ്ങനെ ഊതിക്കൊത്തിച്ച് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ നമ്മുടെ പാരായിട്ട് മാറാത്, നമ്മളുടെ ആരോഗ്യം ക്ഷയിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ട് മാറണത്. അത് കാരണത്താൽ ഈ ക്യാൻസർ പേഷ്യൻസിനെ കൊണ്ടിട്ട് ഫോർഗീവിങ് തെറാപ്പി, അവരോട് മനസ്സിൽ കാണാൻ പറയാം, നിങ്ങൾക്ക് വൈരാഗ്യം ദേഷ്യമൊക്കെ ഉള്ള ആൾക്കാരെ നിങ്ങൾ കംപ്ലീറ്റ് പുറത്ത് കൊടുക്കുന്നതായിട്ടും നിങ്ങൾ അവർക്ക് പ്രാർത്ഥിക്കുന്നതായിട്ടും ഒക്കെ മനസ്സിൽ കാണാൻ വേണ്ടി പറയാം. എന്തിനാ? ഇവരുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട്. ഈ അസുഖം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് ഒരു കൂടിയിട്ടുള്ള അസംതൃപ്തിയുടെ ഒരു റിയാക്ഷനാണ് അവരുടെ ശരീരത്തിൽ. അവർ തന്നെ നെഗറ്റീവായിട്ടുള്ള എനർജി അവരുടെ ശരീരത്തിൽ ഫോം ചെയ്ത് വെച്ചത് ഒരു ഇതുപോലെ അസുഖമായിട്ട്. ചിലർക്ക് ചെറിയ ചെറിയ അസുഖം, ഈവൻ അലർജി പോലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മളുടെ എന്താ വിഷയം എന്ന് അറിയുമോ, നമ്മളിപ്പോൾ ഒരാളുടെ ദേഷ്യം തോന്നി വെച്ചാൽ, വൈരാഗ്യം തോന്നി വെച്ചാൽ, അപ്പോൾ എന്തുണ്ടാവും എന്ന് അറിയുമോ, നമ്മൾ ശരീരത്തിൽ രണ്ട് ഹോർമോൺസ് ക്രിയേറ്റഡ് ആവും. അത് അഡ്രിനലിൻ ക്രിയേറ്റഡ് ആവും, പിന്നെ കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ട് ഹോർമോൺ ക്രിയേറ്റഡ് ആവും. ഈ രണ്ട് ഹോർമോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്ടാവും എന്ന് അറിയുമോ, നമ്മുടെ ശരീരത്തിലെ പ്രതിരോധശേഷി കുറയും, നമ്മുടെ രോഗങ്ങളെ ഫൈറ്റ് ചെയ്യാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ശേഷി കുറയും. അതായത് നമ്മളെപ്പോഴും അലേർട്ട് സ്റ്റേജിലാണ്. നമ്മൾ വൈരാഗ്യമുള്ളവരെ മുഖം കണ്ടിട്ട് നിങ്ങൾ വൈരാഗ്യം ദേഷ്യമുള്ളവരെ അവൻ മുഖത്ത് കാണും, എപ്പോഴും അവൻ ദേഷ്യത്തിലാണ്, ഭയങ്കര ദേഷ്യത്തിലാണ്.
ആരോടൊന്നുമില്ല ദേഷ്യത്തില്ല. ചിലപ്പോൾ ദേഷ്യം അവനവനോട് തന്നെ ആയിരിക്കും, നമുക്ക് മറ്റുള്ളവരോടല്ല. ചിലപ്പോൾ സ്വന്തം, അതായത് നമ്മൾ വിചാരിച്ചത് നടത്തിത്തരാൻ നമ്മുടെ ശരീരത്തിന് ശേഷിയില്ല, ഏതുകൊണ്ട് നമുക്ക് പരാജയങ്ങളുടെ മേലെ പരാജയങ്ങൾ വന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ തീരുമാനങ്ങൾ 100 എടുത്തിട്ട് നമുക്ക് നടപ്പിൽ വരുത്താൻ പറ്റാണ്ട് നമ്മൾ നമ്മളോട് തന്നെ ദേഷ്യം പിടിച്ചിരിക്കുക, ഇതും പ്രശ്നമാണ്. ഇത് നമ്മളിപ്പോൾ ഈ ക്ഷമാന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാമിൽ പറഞ്ഞിട്ടിട്ട് ഈമാൻ്റെ വിശ്വാസത്തിൻ്റെ പകുതിയാണ് ക്ഷമ. അതായത് ഈമാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവണമെങ്കിൽ അതിൻ്റെ പകുതി 50% ഇസ്ലാം മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? ക്ഷമയുള്ളവനാ. ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ അവൻ പകുതി മുസ്ലിമല്ല. ആക്ച്വലി മുസ്ലിങ്ങൾക്ക് ഏറ്റവും കുറവുള്ള സംഗതി അത് തോന്നുന്നു അല്ലേ, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമ്മളിപ്പോൾ പലരോടും ദേഷ്യപ്പെടാറുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെടാറുണ്ട്, നമ്മളെ കുട്ടികളോട് ദേഷ്യപ്പെടാറുണ്ട്, നമ്മൾ അല്ലെങ്കിൽ നമ്മളെ കാറിനോട് ദേഷ്യപ്പെടാറുണ്ട് അല്ലേ, ഒന്നുമില്ലെങ്കിൽ നമ്മൾ ട്രാഫിക്ക് വന്ന് നമ്മൾ അസ്വസ്ഥരാവാറുണ്ട്. നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ക്ഷമിക്കുന്നില്ല. ഈ അക്ഷമയോടുകൂടി നീങ്ങുമ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക, നമ്മൾ ഈ പകുതി പറഞ്ഞ സംഗതി ഉണ്ടല്ലോ ക്ഷമ എന്ന് പറഞ്ഞാൽ, അതായത് വിശ്വാസത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഇസ്ലാമാണെങ്കിൽ പകുതി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമയാണെന്ന് പറഞ്ഞു. ഇത് എനിക്കറിയുന്ന കാര്യം ഞാൻ പറയുന്നു, പക്ഷേ എല്ലാ മതത്തിലും ക്ഷമേൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ്. എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞു ക്ഷമിക്കണം എന്നാണ്. പിന്നെ പറഞ്ഞാൽ ദൈവം ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ശരിക്കും നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കിട്ടുമെന്ന് എന്തിനാണെന്നറിയോ, നമുക്ക് ക്ഷമ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് നമ്മളെ ലൈഫിൽ നമ്മൾ മരിക്കുമ്പോഴൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് എന്താണെന്നറിയോ, നമ്മൾ ക്ഷമിക്കാനാണ്, നമ്മൾ സമാധാനമാണ്. ഇസ്ലാം മറ്റേ മുസ്ലിം എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ്, സമാധാനമുള്ളവനാണ് മുസ്ലിം. എത്ര മുസ്ലിങ്ങൾക്ക് സമാധാനമുണ്ട്, പോട്ടെ മതം പോട്ടെ, നമുക്ക് ഈ മരിക്കുമ്പോൾ സ്വർഗം നരകം ഇതൊക്കെ എങ്ങനെ ഉദ്ദേശിച്ചിട്ടും നമുക്കറിയില്ല അല്ലേ. നമ്മൾ വിചാരിക്കും ഇപ്പോൾ പടച്ചവൻ നരകത്തിലിടുമെന്ന് പറഞ്ഞാൽ പടച്ചവൻ നരകത്തിൽ ഇങ്ങനെ തീക്കുണ്ടാരം ഒരുക്കി അതിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഫീൽ ചെയ്യുന്നു, അങ്ങനൊന്നുമില്ല. നമ്മുടെ തലേൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ ഹോർമോൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിഗ്നൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യും. ഉദാഹരണം പറയാം, ഇപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ നമ്മൾ ചിലപ്പോൾ തീ കിടക്കുന്നവരൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ, പലി മുറുകമ്പാമ്പ് കൊത്താൻ വരുന്നവർ കാണാറുണ്ട്. നമ്മളൊക്കെ വേർത്തൊലിച്ച് പേടിച്ച് അട്ടഹസിച്ച് ഉണർന്നു നോക്കുമ്പോൾ ഒന്നുമില്ല നത്തിങ്. അപ്പോൾ ഇത്തരം ഒരു ഫീലിംഗ് നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ പടച്ചോൻ ഈ പറഞ്ഞ മാതിരിയൊന്നും വേണ്ട, നമ്മുടെ അച്ഛനെ CD മാറ്റിയിട്ടാൽ മതി, വേറെ പ്രോഗ്രാമിൻ്റെ CD ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സുന്ദരമായിട്ട് നരകത്തില സുഖത്തില് നമ്മളവിടെ കിടന്നോളൂ. ഇത് ഞാൻ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, NDE എന്ന് പറഞ്ഞിട്ട് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. അത് മരിച്ച ആൾക്കാർ, ചില ആൾക്കാർ ക്ലിനിക്കലി ഡെത്ത്, അവർ മരിച്ചു എന്ന് വൈദ്യശാസ്ത്രം വിചാരിക്കും, പക്ഷേ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ തിരിച്ചു വന്നു, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കേൾക്കേണ്ട, എനിക്ക് തന്നെ എൻ്റെ ബന്ധുക്കൾ ചിലരെ പറഞ്ഞിട്ട് എനിക്കറിയാം, അവർക്ക് ഇതുപോലെ ഉള്ള അവസ്ഥ ഉണ്ടായിട്ട് അവർ മരിച്ചു എന്നും അവർ മരിച്ചതിന് ശേഷം ആളുകളെ മരിച്ച ആളുകളെ കണ്ടു എന്നും ചിലപ്പോൾ നിങ്ങൾക്കും പറയണ്ടോ, എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നേരിട്ടറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ NDE പറയുന്നത് എന്താ പറയുക, NDE പറഞ്ഞ് നമ്മൾ മരിക്കുന്ന സമയത്തുള്ള നമ്മുടെ അവസ്ഥ എന്താണോ അത് കണ്ടിന്യൂ ആയി പോകുന്നതായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട്. അത് മരിക്കുന്ന സമയത്ത് സമാധാനത്തിലാണെന്നുണ്ടെങ്കിൽ ആ സമാധാനം തുടർന്നു പോകുന്നതായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട്. അതല്ല മരിക്കുന്ന സമയത്ത് അസമാധാനമുണ്ടെങ്കിൽ ആ അസമാധാനം തുടർന്നു പോകുന്നതായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് ഈമാനം വേണം വിശ്വാസം വേണം എന്നൊക്കെ പറയുന്നത് അറിയില്ല. നമുക്ക് ഈ വഴിയിലൂടെ ഒക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ പല രീതിയിലും ആവോ അതൊക്കെ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തന്നതിനാ, നമ്മളുടെ ക്ഷമയുടെ നെല്ലിപ്പലക അളക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്നിനു വേണ്ടിയിട്ടല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് ഗോളായിട്ടുള്ള ക്ഷമയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണത്. അപ്പോൾ ഇനിയുള്ള ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒരുപാട് പ്രോബ്ലങ്ങൾ കാണുമ്പോൾ നമ്മൾ ആകെപ്പാടെ ഇതിന് കുറ്റം പറയല്ലോ വേണ്ടത്. ടേക്ക് ഇറ്റ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി. യെസ്, എൻ്റെ ലൈഫിൽ വലിയ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്, എൻ്റെ ക്ഷമ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. സോ ഐ എം ഗോയിങ് ടു യൂട്ടിലൈസ് ദിസ്, എന്നിട്ട് ഞാനത് യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ക്ഷമയുടെ ആകാൻ പോവാം, സമാധാനത്തിലാവാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് വേണം കാണാൻ.
നിങ്ങൾ ഇപ്പോൾ ദേഷ്യമുള്ളവർ എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ടല്ലോ അല്ലേ, നമ്മളിങ്ങനെ എണ്ണി പറിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ക്ലാസ്സിലൊക്കെ ചോദിക്കാറുണ്ട്, അപ്പോൾ എത്ര ആൾക്കാരുണ്ട് ഒന്ന് എണ്ണാൻ പറയും. ചിലർ പറയും 4, 5, അവരുടെ ലൈഫിൽ അവരിങ്ങനെ ദേഷ്യം കൊണ്ടുനടക്കുക, അവർക്ക് വേണ്ടിയിട്ട് വൈരാഗ്യം കൊണ്ടുനടക്കുക, അവർക്ക് അവരെ ചിലരൊക്കെ കരിച്ച് ചുട്ട് കൊല്ലാനുള്ള ദേഷ്യമുള്ള ആൾക്കാരുണ്ട്. വാസ്തവം എന്ന് വെച്ചാൽ നമ്മൾ ദേഷ്യം പിടിക്കുന്ന അപ്പുറത്തെ വ്യക്തി ഉണ്ടല്ലോ, ആ ചങ്ങാതി നമ്മളോട് ദ്രോഹം ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറയും, നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, നമ്മളെ വിശ്വാസവഞ്ചന ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, നമ്മൾ ഹൃദയത്തിൽ കൊത്തി വലിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ നമ്മളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. എണ്ണിപ്പറക്കി ചോദിച്ചാൽ 1, 2, 3, 4, 5 ഇതോ അത്രയും ഉപദ്രവം എന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഈ ആളടുത്ത് പോയി ഞാൻ ചോദിക്കാം, നിങ്ങളെ പറ്റി ചോദിക്കാം. അപ്പോൾ ചോദിക്കണം, ഇതാ ഇന്ന ആളെ പറ്റി നിങ്ങൾ അയാൾ പറയും, അയാളെപ്പറ്റി അയാൾ എന്തുമാത്രം അവനെ എനക്കൊന്നും പറയരുത് എന്ന് പറയും, എനിക്ക് ദേഷ്യം കത്തിക്കയറാന്ന് അയാൾ പറയും. അയാളും പറയും, എന്നെ അയാൾ ദ്രോഹിച്ചിട്ടുണ്ട്, 1, 2, 3, 4, 5, 6, 7, 8, 9. നമ്മൾ പറയുന്ന അയാളെ കുറിച്ച് 10 കുറ്റം, അയാൾ പറയുന്ന നമ്മളെ കുറിച്ച് 10 കുറ്റം, നമ്മൾ പറഞ്ഞ് അയാൾ തെറ്റാണ്, അയാൾ പറഞ്ഞ് നമ്മൾ തെറ്റാണ്. ഇതിപ്പോൾ ആരെ തെറ്റ്? സി, ഇതാരുടെയും കുറ്റമല്ല. ഇതെന്താ വിഷയം എന്നല്ല, അത് കുറച്ചുകൂടെ ടോപ്പിക്ക് നീണ്ടു പോകും. അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ഉണ്ടല്ലോ, ഇതിന് എന്ത് പറഞ്ഞു കൊടുത്താൽ അതറിയുള്ളൂ. ഇപ്പം നമ്മൾ പറയും ഞാൻ മുസ്ലിമാണെന്ന് പറയും അല്ലേ, എന്തുകൊണ്ട് ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു കൊടുത്തത് ഇസ്ലാം ഇസ്ലാം മുസ്ലിം ഇതാണ് സംഭവം, ബാക്കിയുള്ളവരൊക്കെ ഈ പറഞ്ഞ സംഗതിൻ്റെ വിശ്വസിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനിയുടെ കാര്യം, ക്രിസ്ത്യാനികൾ പറഞ്ഞു കൊടുത്തിരിക്കുക, അപ്പോൾ ക്രിസ്ത്യാനി അത് വിശ്വസിച്ചിരിക്കുക. ഹിന്ദുവിൻ്റെ കാര്യം, ഹീസ് ദ ബെസ്റ്റ്. അങ്ങനെ ഇതിങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള കുഴപ്പം എന്താണെന്നറിയോ, ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ആരെങ്കിലും പറയുന്നുണ്ട്, അത് അംഗീകരിക്കാൻ മനുഷ്യന് കഴിയില്ല, അത് കംപ്ലീറ്റ് ഡിനൈ ചെയ്യും. അത് ഹ്യൂമൻ സൈക്കോളജിയാണ്. അപ്പോൾ നമ്മൾ ഒരാളെ കുറിച്ചിട്ട് അയാൾ ഭയങ്കര തെറ്റുകാരനാണ്, അയാൾ ഭയങ്കര പ്രശ്നക്കാരനാണ്, അയാൾ നമ്മുടെ ജീവിതം അങ്ങനെ ആരെയും പറഞ്ഞു പഠിപ്പിച്ചിട്ടോ മറ്റുള്ളവരിൽ നിന്ന് സാഹചര്യം നിന്ന് കേട്ടോ നമ്മൾ ആവർത്തിച്ച് ചെയ്തിന് പിന്നെ അയാൾ നമ്മൾ ദ്രോഹിയായി മാറിക്കഴിഞ്ഞു, അയാളുടെ നന്മകളും കാണാൻ കഴിയില്ല. അതുപോലെ അയാളും നമ്മളെ കുറിച്ച് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചോളം നമ്മളും ദ്രോഹിയായി മാറിക്കഴിഞ്ഞു, അയാൾക്കെന്നെ അപ്പുറം കാണാൻ കഴിയില്ല. അപ്പോൾ ഇത് ആ പാവ മനുഷ്യനാണ്, അയാൾ എൻജിനീയറിംഗ് ആണ്, അങ്ങനെ അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. രസം എന്താണെന്നറിയോ, അയാൾ തെറ്റിക്കാനാണ് ഇതിൻ്റെ പ്രധാന കാരണം, അയാളല്ല എന്നുള്ള 60% വരെ നമ്മളെ കാരണവന്മാർ ചെയ്ത് കൂട്ടിയിട്ടുള്ള കുറേ സംഭവങ്ങൾ ജീനായിട്ട് നമ്മുടെ തലയിൽ വരുന്നുണ്ട്. അവരുടെ സ്വഭാവം ദേഷ്യമോ വിദ്വേഷമോ അല്ലെങ്കിൽ എന്താ കരിങ്കാലിപ്പണിയോ അല്ലെങ്കിൽ അസൂയെ അല്ലെങ്കിൽ നല്ല കുറേ ക്വാളിറ്റീസോ എന്തോ ആയിക്കോട്ടെ, അയാൾ പോലും അറിയാതെ അയാളുടെ ശരീരത്തിലേക്ക് അയാളുടെ തലയിലേക്ക് അയാളുടെ ജീവിതത്തിലേക്ക് കുറേ സ്വഭാവങ്ങൾ അയാളെ പാരമ്പര്യമായിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ട് ആ പാരമ്പര്യ ഗുണവും കുറേ കാലങ്ങളായിട്ട് അയാൾ മനസ്സിലാക്കിയ കാര്യവും അയാളുടെ സാഹചര്യവും ചിന്താഗതികളും പഠിപ്പിച്ച കാര്യങ്ങളും എന്നെല്ലാം കൂടി വെച്ച് നോക്കിയപ്പോൾ നമ്മൾ തെറ്റാം, അത് അയാൾക്ക് ശരിയായി കാണാൻ കഴിയുന്നില്ല. അതുപോലെ നമുക്ക് അയാളെ കുറിച്ച് ശരിയായി കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് അവരുടെ എൻജിനീയറിങ്ങിൻ്റെ കുഴപ്പമാണ്, അത് പാവം മനുഷ്യനാണ്. അയാൾ ഈ കുറഞ്ഞ കാലത്തേക്ക് നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ വിസിറ്ററായിട്ട് വന്നതാണ്, കുറച്ച് കഴിഞ്ഞാൽ അയാളും മണ്ണാവും നമ്മളും മണ്ണാവും. ഈ ചെങ്ങാതിനിട്ട് ഇങ്ങനെ വൈരാഗ്യം നമ്മളിങ്ങനെ കൊണ്ടു നടന്നത് എന്തുണ്ടാവുമെന്നറിയോ, അതായത് നമ്മളെ ശരീരത്തിലെ എനർജീനെ സേവ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. എനർജി വേണം, എനർജി വേണ്ട നമുക്കറിയില്ലേ, ഏറ്റവും കൂടുതൽ ശരീരത്തിന് എനർജി വേണ്ടത് എന്തിനാ, ചിന്തിക്കാനാ. അതായത് നമ്മളിപ്പോൾ ശരീരത്തിൽ നമ്മളിങ്ങനെ ഒരാളെ പറ്റി ദേഷ്യം നമ്മൾ കീപ്പ് ചെയ്യാന്ന് വിചാരിച്ചു, നമ്മൾ ഈ ദേഷ്യത്തിൻ്റെ കാര്യം വെച്ചാൽ കുറേ കാലം നമ്മളിങ്ങനെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാൾക്ക് ദേഷ്യം കൊണ്ടു നടക്കുന്ന കാര്യം നമുക്ക് തന്നെ അറിയില്ല, നമ്മുടെ സ്വഭാവമൊക്കെ മാറി, നമ്മുടെ മുഖമൊക്കെ മാറിയിട്ടോ, നമ്മൾ പിന്നെ കാണുമ്പോൾ തന്നെ ഒരു വൈരാഗ്യം. കാരണം എന്താ, അയാളോടുള്ള ദേഷ്യം കുറേ കാലം കൊണ്ടു നടക്കുന്നത് നമ്മുടെ മുഖം മാറിയിട്ടുണ്ട്, നമ്മുടെ സ്വഭാവം മാറിയിട്ടുണ്ട്, നമ്മുടെ ജീന് പോലും മാറിയിട്ടുണ്ട്, നമുക്കറിയില്ല. നമ്മുടെ സബ് കോൺഷ്യസിൽ നമ്മൾ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എനിക്ക് എൻ്റെ അത് അലട്ടുന്നൊന്നുമില്ല, ആ പ്രശ്നം അയാളോട് ദേഷ്യത്തിനൊന്നും വെച്ചാൽ എൻ്റെ മനസ്സിലാവുന്നില്ല നമ്മൾ പറയും. പക്ഷേ അതല്ല, ചിലപ്പോൾ അയാൾ ഹിപ്നോട്ടിസ് ചെയ്യേണ്ടി വരും, അത് നമുക്ക് തന്നെ അറിയാത്ത ചില സത്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഉള്ളിലൊരു കമാൻഡായിട്ട് കിടക്കുന്നത് ഇന്ന 5 ആൾക്കാർ, എൻ്റെ ജീവിതത്തിൽ ദ്രോഹിച്ച 5 ആൾക്കാർ, ഈ 5 ആൾക്കാരുടെ വൈരാഗ്യം അവനെ ഒരു പാഠം പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവനെ ഒന്ന് കാണിച്ചു കൊടുക്കണം, അങ്ങനെ കുറിച്ച് അവനെ കാണിച്ചിട്ട് അവനെ ബോധ്യപ്പെടുത്തും, എൻ്റെ ജീവ ലക്ഷ്യം തന്നെ അതാ എന്നും പറഞ്ഞ് നമ്മളൊരു കമാൻഡ് നമ്മളെ മനസ്സിൽ കണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് പിന്നെ അതൊരു ഹോൾഡ് വിളിച്ചു, 5 കനൽക്കട്ടകൾ നമ്മളെ മനസ്സിൽ കിടക്കുക, നല്ല തലയിൽ കിടക്കുക, അതിങ്ങനെ കൂതിക്കസിച്ച് നിർത്തിയിരിക്കുക. കാരണം കെടാൻ പാടില്ലല്ലോ, കാരണം അയാളുടെ വൈരാഗ്യ വിദേശിയാണ് ഇയാളെ മുന്നോട്ട് നയിക്കുന്നത്.
അപ്പോൾ ആ ദേഷ്യം കൂതി കത്തിച്ച് നിർത്താൻ വേണ്ടി നമ്മുടെ ശരീരം പെടാപാട് പെട്ടുകൊണ്ടിരിക്കുക, നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ പോലും ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾക്ക് ഇവരെ ക്ഷമിക്കാത്ത കാരണത്താൽ നമ്മളെ തന്നെ നമ്മൾ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. അയാൾക്കൊരു കുഴപ്പമില്ല, അയാളോടുള്ള ദേഷ്യം നമ്മൾ വൈരാഗ്യം നമ്മളെ മനസ്സിൽ കൊണ്ടിടക്കുന്നുണ്ട്, നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. സി, നമ്മൾ എനർജി പോണ വഴി നോക്കണേ, ഇത് നെഗറ്റീവ് എനർജിയാ. ഇത് നമ്മളെ ഇതിൻ്റെ നേരം വെളുത്ത് എണീച്ച് രാത്രി മുഴുവൻ കിടന്നുറങ്ങിയിട്ടും നേരം വെളുത്ത് എണീച്ചിട്ടും ഉഷാറ് കിട്ടുന്നില്ല, ക്ഷീണം മാറുന്നില്ല. വൈ? നമുക്ക് റെസ്റ്റ് കിട്ടുന്നില്ല, നമ്മുടെ ശരീരം ത്രോ ഔട്ട്. ഇത്രയും ആളുകളെ വൈരാഗ്യം ഉള്ളിൽ ഊതി കത്തിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം പാടുപെട്ടുകൊണ്ടിരിക്കുക, ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അവരെ, അതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുക. ഈ ഒരു സംഭവം കുറേ കാലം ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ എനർജി വീക്കാവും. ഞാൻ പറഞ്ഞല്ലോ അഡ്രിനലിനും കോർട്ടിസോളും നമ്മുടെ ശരീരത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടും. ഇതിൻ്റെ കാരണത്താൽ നമ്മളുടെ പ്രതിരോധ ശേഷി കുറയും, നമ്മൾ രോഗിയായി മാറും, ക്യാൻസർ വരെ വരും. ക്യാൻസർ രോഗികൾ കൊണ്ടുപോയി ചെയ്യുന്ന പരിപാടിയാണ് ലാഫിങ്, ഇത് ഈ ഫോർഗീവ്നെസ് തെറാപ്പി. അങ്ങോട്ടൊക്കെ നമ്മൾ എത്തണോ? നമുക്ക് നമ്മളെ ഇപ്പം തന്നെ സേവ് ചെയ്തുകൂടെ, ഇപ്പം തന്നെ നമ്മളെ രക്ഷിച്ചുകൂടെ, നമുക്ക് വേണ്ട എനർജി നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കിക്കൂടെ? ഇപ്പം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പറ്റും? ഇതിൻ്റെ റിസൾട്ട് മാജിക് എന്നാണ് ഞാൻ പറഞ്ഞത്. മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിലെ റിസൾട്ട്. മനസ വാച കർമ്മണ, നമ്മൾ പുറത്തു കൊടുക്കേണ്ട ആദ്യം നമ്മൾ നമുക്ക് തന്നെ പുറത്തു കൊടുക്കണം. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ എൻജിനീയറിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, നമ്മളറിയാണ്ട് നമ്മളെ കാരണവന്മാരുടെ അടുത്ത് നമുക്ക് കുറേ തെറ്റുകൾ നമ്മൾ നിലയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഉത്തരവാദിയില്ല ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അതിൻ്റെയും നമ്മൾ ശിക്ഷ പേടിക്കൊണ്ടിരിക്കുക. നമുക്കത് തിരുത്താൻ നമ്മുടെ ബാധ്യസ്ഥ. ഇപ്പം ക്രിസ്ത്യാനിറ്റിയിലൊക്കെ പറഞ്ഞ പോലെ കാരണവന്മാർ പാദമിൻ്റെ പാവക്കറ കളയാണ് നമ്മൾ വന്നു എന്ന് പറഞ്ഞ പോലെ, നമ്മുടെ കാരണവന്മാരുടെ ആ പാവക്കറ കൂടെ കളയാൻ നമ്മുടെ ഡ്യൂട്ടിയാണ്, അത് ക്ലീനാക്കൽ നമ്മുടെ ജോലിയാണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ്. നമ്മൾ അറിയാതെ നമ്മൾ ഒരുപാട് തെറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പാപങ്ങൾ ചെയ്യും മനുഷ്യൻ, കാരണം മനുഷ്യനുള്ള പാപം ചെയ്യണം അല്ലേ. പാപം ചെയ്യാത്തവർ മാലാക്കന്മാരാണ്. പഠിച്ചവനത് അറിയും ചെയ്യുക, ദൈവത്തിനത് അറിയാം. ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താ, ദൈവത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയില്ല എന്താ, ദൈവത്തിന് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ, ദൈവം കോപിഷ്ടനാണ്, ദൈവം നമ്മളെ നരകത്തിലിടും, ദൈവം നമ്മളെ ശിക്ഷിക്കും, നമ്മൾ മുഴുവൻ നമ്മളെ അവരിൽ ചെന്നുള്ള ശിക്ഷ, അവിടെ ചെന്നുള്ള ശിക്ഷ, ഇവിടെ ചെന്ന ശിക്ഷ, നമ്മളതിനെ പേടിച്ച് 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 നടക്കാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഗണങ്ങളുണ്ട് പഠിച്ചു. ഇപ്പോൾ ഖുർആനിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ആവർത്തിക്കുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അല്ലേ, പരമകാരുണ്യകനും കരുണാനിധിയും. പരമകാരുണ്യകൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം മനസ്സിലായി, നിർത്തിയില്ല. കരുണാനിധിയും, ഡബിൾ അടുപ്പിച്ച് പറയാം, അത് ആവർത്തിക്കുക. ഓരോ സൂറത്തിൻ്റെ ആദ്യത്തിൽ നമ്മൾ പറയാം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പടച്ചവൻ്റെ ക്വാളിറ്റിനെ നമ്മൾ ആവർത്തിക്കുന്നില്ല. നമ്മൾ ആവർത്തിക്കുന്ന മുഴുവൻ മടച്ചവൻ്റെ നെഗറ്റീവ് നമ്മൾ നെഗറ്റീവ് എന്നുള്ളതല്ല, മടച്ചവൻ നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ക്വാളിറ്റിയാണ് നമ്മൾ ആവർത്തിക്കുന്നത്. ഇപ്പം 100 ആളെപ്പോലും കൊന്നിട്ട് പുറത്ത് കൊടുത്ത് സ്റ്റോറിയുണ്ട് അല്ലേ. അവസാന ഘട്ടത്തിൽ ജിബ്രീലിൻ്റെ, അതായത് മലാഖയുടെ നേതൃത്വത്തിലൊരു ഒത്തുതീർപ്പ്, ഇയാൾ നരകത്തിൽ കൊണ്ടുപോകണം, അതായത് 100 ആളെ കൊന്നാളെ നരകത്തിൽ കൊണ്ടുപോകണം സ്വർഗത്തിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു തർക്കം വന്നപ്പോൾ ജിബ്രീൽ പറഞ്ഞു അയാൾ നന്നാവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടല്ലോ, ഏതൊരു സ്ഥലത്തേക്ക് അയാൾ ഒരു പണ്ഡിതരെ കാണാൻ വേണ്ടി പോവുക, ആ പോകുന്ന സ്ഥലം എങ്ങോട്ടുള്ള ദൂരം കൂടുതലാണെങ്കിൽ അയാൾ നരകത്തിലേക്കും അങ്ങോട്ടുള്ള ദൂരം കുറവാണെങ്കിൽ അയാൾ സ്വർഗത്തിലേക്കും. അങ്ങനെ തീരുമാനിച്ചു. എന്നിട്ട് പടച്ചോൻ ശരിക്കും ദൂരം കൂടുതലായിരുന്നാ പറഞ്ഞു, പക്ഷേ ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പടച്ചോൻ ആ ദൂരം വലിച്ചടിപ്പിച്ചു എന്നാണ് പറയുന്നത്. സി, ഇത്രക്കും പുറത്തു തരുന്നവരാണ് പടച്ചോൻ. ആ പുറത്തു തരിക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ ശിക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഈ കുറ്റബോധമുണ്ടല്ലോ, അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ തൗബ എന്ന് പറഞ്ഞിട്ട്, തൗബ എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിക്കും. കുറ്റബോധം, കുറ്റബോധം തെറ്റാ, നമ്മൾ നമ്മളെ തന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ചെയ്ത തെറ്റുകൾ പറഞ്ഞുകൊണ്ട്. അതിൻ്റെ ആവശ്യമില്ല, അത് നമുക്കെതിരാ, നമ്മുടെ ആരോഗ്യത്തിനെതിരാ, നമ്മളുടെ എനർജിക്കെതിരാ. നമുക്കത് വേണ്ട, നമുക്ക് കുറ്റബോധം വേണ്ട. നമ്മൾ തെറ്റ് പറ്റി നമുക്ക് മനസ്സിലാക്കാം, പാവം മനുഷ്യൻ ഒരുപാട് കാരണം കൂടെ അവൻ ചെയ്തു പോയി, ഇനി ചെയ്യില്ല. ആത്മാർത്ഥമായിട്ട് തീരുമാനിക്കുക, ഇനി മുതൽ ഞാൻ ചെയ്യില്ല. അതോടെ തീർന്നു ക്ലാസ്, ആ ചാപ്റ്റർ ക്ലോസ്ഡ്. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന തെറ്റാ, ശിക്ഷയാ. നമ്മൾ നമ്മളെ ശിക്ഷിക്കുക, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ എനർജി ഇപ്പം ഉണ്ടാക്കാൻ, നമ്മളെന്താ ചെയ്യണമെന്ന്, നമ്മൾ ഉപബോധം മനസ്സിൽ നിന്ന് പോകണം കേട്ടോ.
വൈരാഗ്യം നമ്മളോടുള്ള വൈരാഗ്യം, നമുക്ക് നമ്മളോടുള്ള ദേഷ്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പോകണം. നമ്മൾ പിന്നെ ഈ പറഞ്ഞ ആൾക്കാരുണ്ട്, എന്തെങ്കിലും ഒന്ന് എണ്ണ എടുക്കാം, അരക്കുന്നുണ്ട് കുറച്ച് വേണമെങ്കിൽ ബ്രേക്ക് എടുത്തിട്ട് എണ്ണ എടുത്തോ. അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാൾക്കാരോട് എനിക്ക് ദേഷ്യമുണ്ട്. ഈ അഞ്ചാൾക്കാരുടെ ദേഷ്യം നമ്മളിങ്ങനെ ഊതി കത്തിച്ചു കൊണ്ടിരിക്കുക. നമുക്ക് രക്ഷപ്പെടണം. ഈ ഒരു കാരണത്തിൽ എൻ്റെ എനർജി ലീക്കായിക്കൊണ്ടിരിക്കുക, എനിക്ക് ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, എൻ്റെ ശരീരത്തിന് ശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ഞാൻ രോഗിയായിക്കൊണ്ടിരിക്കുക, എനിക്കിത് വേണ്ട, ഞാൻ ഇന്നത്തോടെ നിർത്തി. കാരണം അത് പാവം മനുഷ്യൻ, അയാൾ നന്നാവട്ടെ, അയാൾ ഒന്നും അയാൾ നന്നാവട്ടെ, ഞാൻ നന്നാവട്ടെ, അയാൾക്കും എനിക്കും ദൈവം അനുഗ്രഹങ്ങൾ നൽകട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ആദ്യം നമ്മൾ ശുഭബോധ മനസ്സിൽ എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ ആവണമെങ്കിൽ നമ്മളുടെ പാതി മയക്കത്തിലേക്ക് എത്തണം അവരെ. അതിന് വേണ്ടിയാണ് ഈ ഹിപ്നോസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നിങ്ങൾ മയങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അർദ്ധമയക്കത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ നിദ്രയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പറയണം, ഞാൻ ഒന്ന് മുതൽ അഞ്ച് വരെ എണ്ണാം. അപ്പോൾ നമ്മൾ കൂടുതൽ നിദ്രയിലേക്ക് എത്തിയതിന് ശേഷം 1, 2, 3, 4, 5 ഈ അഞ്ചാൾക്കാരെയും നമ്മൾ മനസ്സിൽ കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ തീരുമാനിക്കാം. അവർ ഇപ്പോൾ കുറ്റബോധത്തോടു കയറി വരുന്ന സമയത്ത് അവർ ചിരിക്കുന്നൊന്നുമില്ല, കാരണം നമ്മളോട് അവരും ദേഷ്യത്തിലാണല്ലോ. നമ്മൾ അവരോട് പറയണേ, എൻ്റെ പൊന്ന സുഹൃത്തെ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, എനിക്ക് ഭാര്യയെ, അല്ലെങ്കിൽ എൻ്റെ അയൽവാസിയാണ്, അയൽവാസി ആരായിക്കോട്ടെ, അവർക്ക് പറയാം എനിക്ക് തെറ്റ് പറ്റി, അതായത് നിന്നോടുള്ള ദേഷ്യം ഞാൻ അങ്ങനെ കൊണ്ടുനടക്കായിരുന്നു, അത് കാരണത്താൽ ഞാൻ എന്നെ തന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിലൊന്നും അർത്ഥമില്ല. നീ ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ കുറഞ്ഞ കാലത്ത് ഈ ഭൂമിയിൽ കുറച്ച് കഴിഞ്ഞാൽ നീയുമില്ല ഞാനുമില്ല, ഈ വിസിറ്ററായ നമ്മളിവിടെ കിടന്ന അടികൊണ്ട് ഒരു ആവശ്യമില്ല, വിഡിത്തരണം. അത് നമുക്ക് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പുറക്കാം. അത് പറയുമ്പോൾ അവരിങ്ങനെ ചിരിക്കുന്നതായിട്ട്, അവരും സൗഹാർദ്ദത്തിൽ, അവരെ നമ്മളൊന്ന് കെട്ടിപ്പിടിക്കുന്നതായിട്ടൊക്കെ ഒന്ന് മനസ്സിൽ നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ അവരോട് പറയണം, വരച്ചവനോട് പ്രാർത്ഥിക്കുക, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ദൈവം അവരെ നന്നാക്ക്, അവർ നന്ന ആത്മാർത്ഥം വരും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവരോടൊരു പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാം. എല്ലാവർക്കും ഉണ്ടാവട്ടോ, ചിലർ പറയും എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല, ഒന്ന് ഓർത്ത് നോക്കണം. പക്ഷേ എൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് മദ്രസ നല്ല അടി കിട്ടിയിട്ടുണ്ട്. ഒരു ഉസ്താദുണ്ട്, അയാൾക്ക് ഇന്നെ അടിക്കാതെ അയാളെ വേൻ ഹോബി, അതിങ്ങനെ കേട്ട് കുട്ടികളാണ് ആർത്ത് ഇങ്ങനെ ഉദ്ദേശിക്കും. അത് ആ ഒരു അടി എന്നെ എൻ്റെ ലൈഫിൽ എന്നെ നന്നായി ബാധിച്ചിട്ടുണ്ട്. ആ വൈരാഗ്യം ഞാൻ കൊണ്ടു നടക്കായിരുന്നു. ഇയാളുടെ ദേഷ്യം ഇയാളെ കാണും, ഇയാൾ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ തല അങ്ങനെ പിരിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അങ്ങനത്തെ ഉദ്ദേശ്യം, അതായത് ഇയാളിങ്ങനെ നെതിയാണ്ടിക്കണ ഇങ്ങനെ അടിച്ചിട്ട് ഓതടാന്ന് പറഞ്ഞാൽ അടിക്കും. അടിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഓതാൻ പറ്റുമോ? കാരണം ഈ അടിങ്ങനെ അടിക്കുമ്പോൾ നമ്മളിങ്ങനെ ആകെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ കുട്ടികളിങ്ങനെ ചുറ്റും ആർത്തിച്ചിരിക്കുന്നു. സി ആ ഒരു സീൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അയാൾക്കും പുറത്തു കൊടുത്തു, എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ അത് സ്ഥിരീകരിച്ചു. എനിക്ക് അയാളുടെ ഉദ്ദേശമില്ല, അയാൾ പാവം, അയാൾ അയാളെ തന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക, അയാൾ പഠിച്ചു നന്നാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഇതുപോലെ നിങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾ ഓർത്തോ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സില്ലിയായി തള്ളരുത്. ഏ പകുതി എന്നാണ് പറഞ്ഞത്, വിശ്വാസത്തിൻ്റെ പകുതി എന്നാണ് പറഞ്ഞത്. ഓർക്കണം, നമ്മൾ ജീവിക്കണം. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എത്ര മുസ്ലിങ്ങളുണ്ട് ഇവിടെ. ഏ പകുതി നമ്മൾ വീട്ടിലുണ്ട് വാളം വെച്ചുകൊണ്ടിരിക്കുന്ന എത്ര ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അല്ലേ വെറുതെ കിടന്ന് പിന്നെ വിദ്വേഷം പ്രകടിപ്പിച്ചുകൊണ്ട് എത്ര ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വയം ഇകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, കുറ്റം പറഞ്ഞു കൊടുക്കുന്ന എത്ര ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. സി വാട്ട്സ് ഹാപ്പനിങ്, നമ്മൾ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ആരോഗ്യമാക്കിക്കൊണ്ടിരിക്കുക. നമുക്കത് വേണ്ട. ക്ഷമ ഇന്നു മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും പുറത്തു കൊടുക്കാം. പാവം മനുഷ്യർ, നമുക്ക് നമ്മോടും പുറത്തു കൊടുക്കാം. ഇതുവരെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും നമ്മൾ പഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫോർഗിവ് പുവർ സോൾസ്. എന്നിട്ട് തീരുമാനിക്കുക, ഇനി മുതൽ ഞാൻ ക്ഷമയോടുകൂടിയിട്ട്, സമാധാനത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി, എല്ലാം 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 നല്ലതിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജീവിക്കാൻ പോവാം. എൻ്റെ മുന്നിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെ ഞാൻ ഈ പ്രശ്നങ്ങൾ എന്നല്ല, ഞാൻ അവസരങ്ങൾ എന്നാണ് പറയാൻ പോകുന്നത്. ക്ഷമ പഠിക്കാനുള്ള അവസരങ്ങൾ എന്ന് ഞാൻ പറയാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ മരിക്കുമ്പോഴേക്കും എൻ്റെ ഗോൾ എന്താ? ക്ഷമയുള്ളവനായ ഒരു മനുഷ്യനായി മാറണം. എന്നാലാണ് എനിക്ക് ആ അവസ്ഥ തുടർന്നു പോവുള്ളൂ. അവിടെ സ്വർഗമോ നരകമോ സമാധാനം കിട്ടില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ സമാധാനം ഉണ്ടാക്കില്ലാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളിപ്പോൾ സമാധാനം കെടാൻ്റെ നമ്മളെ കുറ്റമല്ല, നമ്മൾ എൻജിനീയറിംഗ് അവരല്ലേ. മനുഷ്യനെ അങ്ങനെ സൃഷ്ടിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയില്ല, കുറേ തിരിച്ചടി കിട്ടുമ്പോൾ നമുക്ക് ബോധം വരുന്നു. നമ്മൾ ചിന്തിക്കുന്നത്. സോ വെരി സിമ്പിൾ, ഫോർഗെറ്റ്, ഫോർഗീവ്. എല്ലാവർക്കും പുറത്തു കൊടുക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, ആരോഗ്യത്തോടെ ജീവിക്കുക. എനർജി ഇതിങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ ആലോചിച്ച് ഈ പറഞ്ഞ രീതിയിൽ കണ്ണടിച്ചുകൊണ്ട് എല്ലാവർക്കും കൊണ്ടടിച്ച് അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ധനത്തെ വലിയൊരു ഭാരം കൂടി ഇറങ്ങിപ്പോകും.
ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. അതോടുകൂടി പിറ്റേ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് ഡബിൾ എനർജി ആയിരിക്കും, നോക്കോ. പിന്നെ പ്രശ്നങ്ങളെ പരിഹാരമൊക്കെ നിങ്ങൾ തന്നെ പോയി ചെയ്യും, കാരണം പവർ വരല്ലേ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ക്ഷമ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇനി വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ.